ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ സ്നാപ്ചാറ്റ് സ്റ്റോറിയിൽ ലൊക്കേഷൻ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഫോട്ടോയിനാണ് ലൊക്കേഷൻ ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാലറിയിൽ നിന്നും ഇടാൻ സാധിക്കും. അതിനായി നിങ്ങൾ ആദ്യം ബാക്കോട്ട് വരണം. ബാക്കോട്ട് വരുമ്പോൾ നിങ്ങൾക്കവിടെ ഡിസ്കാർഡ് എന്നൊരോപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്കവിടെ സൈഡിൽ ഗാലറീൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാനും സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യാനായി നിങ്ങൾ സ്റ്റോറി ഇടുമ്പോൾ നിങ്ങൾക്കവിടെ സൈഡിൽ ക്ലിപ്പിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് അവിടെ ഗൂഗിൾ മാപ്സ് എന്ന് ടൈപ്പ് ചെയ്യണം. ഗൂഗിൾ മാപ്സ് എന്ന് ടൈപ്പ് ചെയ്ത പിന്നെ നിങ്ങൾ അതിനെ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫേസ് ആയിരിക്കും അവിടെ ലോഡായി എത്തുന്നത്. പിന്നെ നിങ്ങൾക്കവിടെ മുമ്പിൽ തന്നെ ഗൂഗിൾ മാപ്സിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫേസ് ആയിരിക്കും അവിടെ ലോഡായി എത്തുന്നത്. പിന്നെ നിങ്ങൾക്കവിടെ ഫൈൻഡ് എ പ്ലേസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് അവിടെ സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ കേരള എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ കുറേ ഓപ്ഷനൊക്കെ വരുന്നതായിരിക്കും. കേരളത്തിൻ്റെ കുറേ പ്ലേസിൻ്റെ ഒക്കെ ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കേരള എന്ന് ചൂസ് ചെയ്യുകയാണ്. ഇതിനെ നിങ്ങൾക്ക് സ്റ്റോറിയിൽ ആഡ് ചെയ്യാനായി നിങ്ങൾക്കവിടെ താഴെ അറ്റാച്ച് ടു സ്നാപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റോറിയിൽ അത് ലൊക്കേഷൻ ആഡാവും. ഇതിന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. അതിനായി നിങ്ങൾക്കവിടെ ക്ലിപ്പിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫേസ് ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾക്കവിടെ റിമൂവ് അറ്റാച്ച്മെൻ്റ് എന്ന് കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത ലൊക്കേഷൻ അവിടെ കാണിക്കുന്നില്ല, അത് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുക.